മഴയുണ്ടാകുമ്പോഴെല്ലാം നാം പറഞ്ഞു കേൾക്കുന്നതാണ് ന്യൂനമർദ്ദം. ഇപ്പോൾ ന്യൂനമർദ്ദത്തോട് ചേർന്നു കേൾക്കുകയാണ് ചക്രവാത ചുഴി എന്ന വാക്കും. എന്താണ് ഈ രണ്ട് പ്രതിഭാസങ്ങളും എന്നറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ടാകും. അറിയാം, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ സ്വാധീനിക്കുന്ന ന്യൂനമർദ്ദത്തെക്കുറിച്ചും ചക്രവാത ചുഴിയെക്കുറിച്ചും. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള കാറ്റിന്റെ കറക്കമാണ് ചക്രവാത ചുഴി അഥവാ സൈക്ലോണിക് സർക്കുലേഷൻ. ന്യൂനമർദ്ദവും ഒരർത്ഥത്തിൽ കാറ്റിന്റെ കറക്കം തന്നെയാണ്. എന്നാൽ കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമാണ് ചക്രവാത ചുഴി. മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതാണ് ചക്രവാത ചുഴിക്കിടയാക്കുന്നത്. അന്തരീക്ഷത്തിൽ വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം മൂലം ചക്രം പോലെ കറങ്ങും. ഘടികാരദിശയിലും എതിർഘടികാരദിശയിലും ഈ കറക്കമുണ്ടാകും. ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാരദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർഘടികാരദിശയിലുമാണ് ഉണ്ടാകുക. ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാകുന്ന കോറിയോലിസ് ബലമാണ് അർദ്ധഗോളത്തിൽ ഇത്തരത്തിൽ വിപരീത ദിശകളിൽ ചക്രവാത ചുഴിക്കിടയാക്കുന്നത്. ചക്രവാത ചുഴി ശക്തിപ്പെട്ടാൽ ന്യൂനമർദ്ദമാകുമെങ്കിലും എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല. ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകുകയും അത് പിന്നീട് ഡിപ്രഷൻ അഥവാ തീവ്ര ന്യൂനമർദ്ദമാകുകയും തുടർന്ന് ഡീപ്പ് ഡിപ്രഷൻ അഥവാ അതിതീവ്ര ന്യൂനമർദ്ദമാകുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റായി മാറുകയുള്ളൂ. എന്നാൽ എന്താണ് ഈ ന്യൂനമർദ്ദം? കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലമാണ് ന്യൂനമർദ്ദം എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിനോട് ചേർന്ന് ഈർപ്പമുള്ള വായു ചൂട് പിടിച്ച് പെട്ടെന്ന് മുകളിലേക്ക് ഉയരുന്നതിന്റെ ഫലമായി നിരപ്പിനോട് ചേർന്ന് താഴെയുള്ള വായുവിന്റെ അളവ് അനുപാതികമായി കുറയുന്നു. ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നതോടെ താഴെ കുറഞ്ഞ മർദ്ദമുള്ള ഒരു സ്ഥലം അഥവാ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. ഇതോടെ ചുറ്റുമുള്ള താരതമ്യേന മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വായു മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വന്ന് നിറയും. ഈ പുതിയ വായുവും കടലുമായുള്ള സമ്പർക്കത്തിൽ ഈർപ്പം വർദ്ധിക്കുകയും വീണ്ടും ചൂടുകൂടി മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുകൂടി മുകളിലേക്ക് ഉയരുന്ന ഈർപ്പമുള്ള വായു പിന്നീട് തണുത്ത് വലിയ മേഘങ്ങളായി മാറുന്നു. വായുവിന്റെ ചലനം കാരണം ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുകയും മേഘങ്ങൾ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കും. ഈ പ്രവൃത്തി കൂടുതൽ നേരം തുടർന്നാൽ ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെടും. ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ സമീപ പ്രദേശങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്നു. ന്യൂനമർദ്ദത്തിന്റെ ശക്തി അനുസരിച്ച് അതേറിയും കുറഞ്ഞും ഇരിക്കും. ലോകത്തിന്റെ പല ഭാഗത്തും ലക്ഷക്കണക്കിന് വർഷങ്ങളായി നടക്കുന്ന പ്രതിഭാസമാണിത്. അടുത്ത കാലത്തായി കേരളത്തിൽ കാലം തെറ്റി പെയ്യുന്ന മഴ തകർത്താടുകയാണ്. കുട്ടിക്കാലം മുതൽ പഠിച്ചും മുതിർന്നവർ പറഞ്ഞു തന്നതും അനുസരിച്ച് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന കാലമാണ് മഴക്കാലം അഥവാ മൺസൂൺ സീസൺ. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ഒക്ടോബർ മാസത്തിലും മഴ താണ്ഡവമാടുകയാണ്. ഒക്ടോബറിൽ മഴ സാധാരണമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുകയും വടക്കുകിഴക്കൻ മൺസൂണിന് വഴിയൊരുക്കുകയും ചെയ്യുന്ന ഈ മാസത്തെ പരിവർത്തനത്തിനുള്ള മാസമായി കണക്കാക്കുന്നു. പ്രധാനമായും ദക്ഷിണ ഉപദ്വീപിലെ ഇന്ത്യയെ വലിയ തോതിൽ ഇത് ബാധിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിർത്താതെ പെയ്യുന്ന മഴ മൺസൂൺ പിൻവാങ്ങൽ കൊണ്ട് സംഭവിക്കുന്നതല്ല. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കാരണം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ വികസിച്ച ഒരു സവിശേഷ കാലാവസ്ഥാ പ്രതിഭാസമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പിന്നിലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ഓരോ ദുഷ്പ്രവൃത്തിക്കും പ്രകൃതി പകരം ചോദിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ കാലം തെറ്റിപ്പെയ്യുന്ന മഴ എന്തിന്റെ സൂചനയാണ്? webdesk janam tv.com